വണ്ടേ അല്ല, ഒരു അര കിലോമീറ്ററിന്റെ ഒരു ട്രക്ക്, ഒരു മനോഹരമായ വെള്ളച്ചാട്ടം. ഒരു ട്രെയിലറാണ്, ഇനിയാണ് സിനിമ. ഇപ്പല്ല മഴയായത് മഴയിൽ സ്പീഡിലായിരിക്കും താഴെ വരാം. എന്തെങ്കിലും ആയിക്കോട്ടെ. അമ്മ പറഞ്ഞ നടൻ പ്ലേറ്റ് രുദ്രഭാവ് മടക്കി. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തൊമ്മൻകുത്ത്. തൊമ്മൻകുത്ത് എന്ന സ്ഥലത്തെ ഒരു ആനച്ചാടി വാഴച്ചാൽ, ആനച്ചാടി വെള്ളച്ചാട്ടം, അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ആ പോണ വഴിയാണ്, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അകത്തോട്ട് കയറിയിട്ട് വീഡിയോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഏകദേശം 1 കിലോമീറ്റർ മേളിലേക്ക് നടക്കാനുണ്ട്. കുറേ ആൾക്കാരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാണ്. ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു കുന്നാണ്. അങ്ങനെ അവസാനം ഒരു 200-250 മീറ്റർ നടന്ന് നമ്മൾ ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടം, അതാണ് അതിൻ്റെ പേര്, ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടം. നിറയെ പാറയൊക്കെയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ഈ ഒരു ഇറക്കം കൂടി ഇറങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് ദൂരെ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടെ. പക്ഷെ അവിടെ നിന്നൊക്കെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങി. ചുറ്റും ഇങ്ങനത്തെ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വഴി വളരെ മനോഹരമാണ്. പിന്നെ ഇതൊരു ഡെൻസ് ഫോറസ്റ്റ് ആണിത്. ഓക്കെ, ഡെൻസ് ഫോറസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ആൾക്കാരൊക്കെ താമസിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് മറ്റേ നമ്മുടെ റബ്ബർ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. ഇവിടെ ഇനി കുറച്ചും കൂടി നടന്നാലെത്തി. അവിടെ നേരെ വലിയ കുത്തനായ പർവ്വതങ്ങളൊക്കെയാണ്. പിന്നെ താഴെയാണെങ്കിൽ ഇങ്ങനത്തെ വഴിയാണ്. അപ്പൊ സൂക്ഷിച്ച്, ഇപ്പൊ മഴ പെയ്ത് നിന്നുകൊണ്ട് മഴ പെയ്ത് നിന്നു, അത് വലിയൊരു ദൈവാധീനം. മഴയായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായതിന്. ഇവിടെയാണ് രണ്ടാമത്തെ ഒരു കടയും കൂടി. അപ്പൊ നമ്മള് എത്തിയിട്ടുണ്ട് സ്ഥലം. അപ്പൊ ഒരുപാട് പേര് ഇവിടെ പിക്നിക് സ്പോട്ട് പോലെയാണ് എൻജോയ് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കാനും ഒക്കെ. ഇത് ഏറ്റവും ടോപ്പാണ് ഇതിന്റെ. താഴെ സ്റ്റീപ്പാണ്, അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും ഇനി താഴ്ത്ത് പോകാനുള്ള വഴി ഭയങ്കര സ്ലിപ്പറി ആണ്. മഴയായതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്ലിപ്പായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ എനിക്ക് എല്ലാവരുമായിട്ട് താഴ്ത്ത് പോകാൻ ഒരു ചെറിയ പേടി. അപ്പൊ സൈഡിലൊരു ചെറിയൊരു ഷോർട്ട് കട്ട് പോലെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിലൂടെ അങ്ങോട്ട് പോകാന്ന് വിചാരിക്കുന്നു. അപ്പോ ഇതാണ് വെള്ളച്ചാട്ട്. അപ്പൊ ഒരു ഡ്രോൺ ഷോട്ട് എടുത്തോട്ടെ. അപ്പൊ നമ്മള്
വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഈ ബ്രിഡ്ജിലെത്തി. ഈ ബ്രിഡ്ജിൽ നിന്ന് ഒരുപാട് പേര് നോക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് വെള്ളച്ചാട്ടം. അപ്പൊ കുറച്ചിനി വെള്ളത്തിൽ കൂടെ നടന്നാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വെള്ളമുണ്ട്. അപ്പോ വെള്ളത്തിൽ കൂടെ നടന്ന് 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 ഇതുണ്ട്. അവിടെ നിന്നൊക്കെയാണ് വെള്ളച്ചാട്ടം വരുന്നത്. അപ്പൊ ഈ സ്ഥലം എറണാകുളത്തു നിന്ന് കറക്റ്റ് 2 മണിക്കൂർ എടുത്തു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ആന ഞാൻ മറന്നുപോയി, ആനച്ചാടി എന്ന് എന്തോ പണ്ടെന്തോ ഒരു ആന എന്തോ ഇവിടുന്ന് ചാടിയിട്ടുണ്ട്. അങ്ങനെയാണ് ആനച്ചാടി വെള്ളച്ചാട്ടം എന്ന് പേര് വന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇതൊരു വൺ ഡേ അല്ല, ഒരു ഹാഫ് ഡേ ട്രിപ്പ് ആയിരുന്നു. പിള്ളേരൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ട്രക്കിംഗ്, 1.5 കിലോമീറ്ററിന്റെ ഒരു ട്രക്കിംഗ്. പിന്നെ ഇങ്ങനെ ഒരു ഒരു മനോഹരമായ വെള്ളച്ചാട്ടം. അപ്പൊ ഇപ്പൊ മഴ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം നേരിട്ട് കാണാൻ വേണ്ടി താഴോട്ടുള്ള വഴിയിലേക്കാണ് പോകുന്നത്. ആ താഴോട്ടുള്ള വഴിയാണിത്. അപ്പോൾ കുറച്ച് കാടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അറിഞ്ഞുകൂടാ, നോക്കാം, പോയി കണ്ടാലേ അറിയുള്ളൂ. ചെറിയ ഗുഹ പോലെയൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചെങ്കുത്തായ മലകള് പാറകളൊക്കെയാണ്. ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാനുള്ള വഴിയാണിത്. ഇപ്പൊ നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്താറായി. ഇതുവരെ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലറാണ്, ഇനിയാണ് സിനിമ. ആ മുകളിലോട്ട് പോണ പിള്ളേരൊക്കെ സമ്മതിക്കണം, എത്ര ചെങ്കുത്തായ കയറ്റാന്നറിയോ. അത് മാത്രമല്ല, മഴയായതുകൊണ്ട് ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. ഒന്ന് തെന്നിയ നേരെ താഴോട്ട് 100 മൈൽ സ്പീഡിലായിരിക്കും താഴെ വരാ. എന്തെങ്കിലും ആയിക്കോട്ടെ, യങ് ബ്ലഡ് ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോ ഇതാണ് നമ്മ പറഞ്ഞ നടൻ. ഇതാ കാണാന്ന് വിചാരിക്കുന്നു. ഇതാ ഇതാണ് ക്ലോസപ്പ് വെള്ളച്ചാട്ടത്തിന്റെ. കംപ്ലീറ്റ് രുദ്രഭാവം അടക്കി നമ്മുടെ ആനച്ചാടി വെള്ളച്ചാട്ടം, എറണാകുളം ജില്ലയിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. അധികം ആർക്കും അറിയാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് മറ്റേ ഞാൻ ചെങ്കുത്തായ പാറ എന്നൊക്കെ പറഞ്ഞത്. ഇത് വേറൊരു വ്യൂ എന്നാണ് എടുക്കുന്നത്. വെള്ളം താഴ്ത്ത് ഒഴുകി പോവാണ്.
മറ്റേ സൈഡിലേക്ക് പോവാന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ ചെറിയൊരു നടന്ന് ഇവിടെ എത്തി. ഇതിന്റെ ഈ വെള്ളച്ചാട്ടത്തിന്റെ തന്നെ വേറൊരു വ്യൂ. ഒട്ടും റിസ്ക് ഇല്ലാത്ത വെള്ളച്ചാട്ടമാണ്. നമ്മൾ പഴയ പല വെള്ളച്ചാട്ടവും കണ്ടിട്ടുണ്ടാവും, ഒരുപാട് റിസ്ക് ഒക്കെ ആയിട്ടുള്ളത്. ഇത് തീർത്തും റിസ്ക് ഇല്ലാത്ത, വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇത് എൻ്റെ ക്ലോസിംഗ് ഷോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ക്ലോസിംഗ് ഷോട്ടാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഇത്രയും സ്ഥലത്ത് വന്നു, ഇത്രയും എൻജോയ് ചെയ്തു, പ്ലാസ്റ്റിക്കൊക്കെ അവിടെ എവിടെയും വലിച്ചിടാതെ ഇരിക്കുക. ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ അടുത്തൊരു ജനറേഷനും കൂടി വേണ്ടി കാത്തു സൂക്ഷിക്കുക. വളരെ വിഷമം തോന്നി ഇങ്ങനെയൊക്കെ വലിച്ചു കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ദയവായി ഇങ്ങനത്തെ വൃത്തികേട് ചെയ്യാതിരിക്കുക. പല വിദേശികളും ഇവിടേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ നാടിനെ കണ്ട് അവർ മൂക്കത്ത് വിരൽ വയ്ക്കാതിരിക്കട്ടെ. അതോടെ താങ്ക് യു.